പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ മോചിപ്പിക്കണമെന്ന നയതന്ത്ര തലത്തിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടി വേണമെന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ നിലപാട്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ പാക് വ്യോമസേന ആക്രമിച്ച സാഹചര്യത്തിലാണിത്. തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ എടുക്കുന്ന നടപടികളെ പേടിപ്പിച്ചൊതുക്കാനാകില്ലെന്ന സന്ദേശം പാകിസ്ഥാന് നൽകണമെന്നാണ് വ്യോമസേനയുടെ അഭിപ്രായം. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ നിർണായക യോഗവും ചേരുന്നുണ്ട്. രാത്രിയിലെ യോഗത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള യുദ്ധപ്രഖ്യാപനത്തിൽ അടക്കം തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. അഭിനന്ദൻ വർദ്ധമാനെതിരെ പാകിസ്ഥാന് നടപടിയൊന്നും എടുക്കാനാകില്ല. ജനീവ കരാർ ഉള്ളതുകൊണ്ട് തന്നെ അഭിനന്ദൻ യുദ്ധ തടവുകാരന്റെ പരിരക്ഷ കിട്ടും. ഇതിലൂടെ അഭിനന്ദനെ മോചിപ്പിക്കണം. ഇതിനൊപ്പം പാകിസ്ഥാന് തിരിച്ചടിയും നൽകണമെന്നാണ് വ്യോമസേനയുടെ നിലപാട്. ഇന്നലത്തെ ആക്രമണത്തിലും വിജയം ഇന്ത്യൻ ഭാഗത്താണ്. അതിർത്തി കടന്ന് പാക് വിമാനത്തിന് കടക്കാനായില്ല. നിയന്ത്രണ രേഖയിൽ മാത്രമായിരുന്നു ബോംബ് വർഷം. ഇന്ത്യൻ മിഗ് വിമാനങ്ങൾ പാകിസ്ഥാനെ തിരിച്ചോടിക്കുകയും ചെയ്തു. ജയ്ഷയുടെ ക്യാമ്പുകളെ ഇന്ത്യ ആക്രമിച്ചത് ജനവാസ കേന്ദ്രങ്ങളെ പോലും തൊടാതെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ നടത്തിയത് സൈനിക നീക്കമാണ്. ഇതിനെ യുദ്ധപ്രഖ്യാപനമായി തന്നെ കാണണമെന്നാണ് വായുസേനയുടെ നിലപാട്. 48 മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കടന്നുകയറി വ്യോമാക്രമണങ്ങൾ നടത്തിയത് വൻ ആശങ്കയാണ് അതിർത്തി ഗ്രാമങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ തങ്ങൾ നടത്തിയിരിക്കുന്നത് നോൺ മിലിറ്ററി ടാർജറ്റുകൾക്ക് നേർക്കുള്ള ആക്രമണങ്ങളാണെന്നാണ് ഇരു രാജ്യങ്ങളും അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ചൊവ്വാഴ്ച ഖൈബർ പഖ്തൂൺഖ്വയിലെ ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ഇന്ത്യൻ സേന ആക്രമണം നടത്തിയത്. ഇവിടെയുള്ള ഭീകര ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ നിരവധി ആത്മഹത്യ ആക്രമണ പരമ്പരകൾ നടത്താൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. ഈ നോൺ മിലിറ്ററി പ്രീഎംറ്റീവ് ആക്ഷൻ പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രസ്താവനയിലൂടെ ഈ നീക്കത്തിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്നാൽ തങ്ങൾ ജമ്മുകാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിലുടനീളമുള്ള നോൺ മിലിറ്ററി ടാർജറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് തങ്ങളുടെ അവകാശം സ്ഥാപിക്കാനും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കാനുമായിരുന്നുവെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മേൽ നടത്തിയ ആക്രമണമല്ല ഇതെന്നും മറിച്ച് ഒരു തീവ്രവാദ ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണമാണിതെന്നും സമർത്ഥിക്കുന്നതിനാണ് ബാലക്കോട്ട് ക്യാമ്പിനെ നോൺ മിലിറ്ററി താവളമായി ഇന്ത്യ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് പരിക്കേൽക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഇന്ത്യ വിശദീകരിക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ നിന്നും വളരെ അകലെ നിമിഡ വനത്തിൽ ഒരു മലയ്ക്ക് മുകളിലാണ് ഈ ക്യാമ്പ് നിലകൊള്ളുന്നതെന്നും ഇന്ത്യ പറയുന്നുണ്ട്. എന്നാൽ തങ്ങൾ ആക്രമണം നടത്തിയ നോൺ മിലിറ്ററി ടാർജറ്റുകൾക്ക് ഇത്തരത്തിൽ വ്യക്തമായ വ്യാഖ്യാനം നൽകാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അതിനാൽ സിവിലിയൻ അല്ലെങ്കിൽ മിലിറ്ററി ടാർജറ്റിനെ തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചതെന്നും എടുത്തുകാട്ടപ്പെടുന്നു. പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത്. അതിനാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായിട്ട് തന്നെയാണ് ഇന്ത്യ കണക്കാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ മോചനത്തിനായ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ജനീവ കരാർ പാലിച്ച് യുദ്ധ തടവുകാരനായ പൈലറ്റിനെ വിട്ടു നൽകണമെന്നും നയതന്ത്ര സഹായം ലഭ്യമാക്കണമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്തോട് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മോചനം സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും വന്നിട്ടില്ല. പാകിസ്ഥാനെ വ്യോമാക്രമണ ശ്രമം പരാജയപ്പെടുത്തുന്നതിനിടെ ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം പാക് അധീന കശ്മീരിൽ തകർന്നു വീഴുകയായിരുന്നു. തുടർന്ന് പാക് വെടിയേറ്റ് വീണ വിമാനത്തിലെ പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ പിടിയിലാവുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, മറുനാടൻ ടിവി.